ടി ഐ എൽ ടി എസ് വിജയം നിങ്ങളുടെ സ്വപ്നമാണോ? ടീച്ചേഴ്സ് അക്കാഡമിയിൽ ചേരൂ, വിജയം സുനിശ്ചിതമാക്കൂ. ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദാമ്പത്യം. നേട്ടങ്ങളും കോട്ടങ്ങളും ഒത്തിരിയുള്ള ഒരു കുടുംബത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കഥയിലെ നായിക സുഗന്ധി. സുഗന്ധി, അയ്യോ, അതിനിടയ്ക്ക് ചേട്ടൻ വന്നോ? നീ എന്താടി മുറ്റത്ത് വിളക്ക് വെക്കാത്തത്? അത് നീ എന്തിനാടി പട്ടിയെ ഫ്രണ്ടിൽ കെട്ടിയത്? അയ്യോ, അത് ഞാൻ അങ്ങ് മറന്നു. എടി, ഗേറ്റ് തുറന്ന് ഇടരുതെന്ന് നിന്നോട് 100 തവണ പറഞ്ഞിട്ടില്ലേടി? അയ്യോ, വെപ്രാളത്തിന്റെ ഇടയ്ക്ക് ഞാൻ അതങ്ങ് മറന്നുപോയി ചേട്ടാ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഇവളുടെ ഭർത്താവാണ്. ബാക്കിയൂടെ കേട്ട് നോക്ക്. ഞാൻ മതിൽ ചാടിയല്ലേ ചക്കര വരുന്നത്, പിന്നെ എന്തിനാണ് നീ ഗേറ്റ് തുറന്നിട്ടത്? മുന്നിൽ കെട്ടിയ പട്ടി എന്നെ കണ്ട് കുരക്കില്ലേ? വിളക്ക് വെക്കാതിരുന്ന ഞാൻ എങ്ങനെ വഴി കാണും പെണ്ണെ? ഇതാണ് സുഗന്ധിക്ക് ഫേസ്ബുക്കിലൂടെ കിട്ടിയ കാമുകൻ. പ്രൊഫൈൽ നെയിം മാധവ് മേനോൻ, ശരിയായ പേര് പ്ലാച്ചാമുട്ടം ശശി. വലിയ ബിസിനസ്സുകാരനാ മീൻ കച്ചവടം. നിങ്ങൾ ഇവിടെ മീൻ കച്ചവടത്തിന് വന്നതാണോ? അയ്യോടി, ഞാൻ അതങ്ങ് മറന്നു. എടി, നിന്റെ ഭർത്താവ് എർത്തുവാസം എപ്പോ വരും? ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ, താമസിക്കും. അതോ ഇനി എവിടെങ്കിലും കണക്ഷൻ കൊടുക്കാൻ കേറിയത് ആളോടി? അതിനുള്ള വോൾട്ടേജ് ഒന്നും അങ്ങേർക്കില്ലേ എന്റെ ചക്കരെ. ഏറ്റവും കൂടുതൽ വിറ്റത് ഏത് മീനാ? നെത്തോലി. ചേട്ടന്റെ നെത്തോലി നല്ല ഫ്രഷാ കേട്ടോ. ഇപ്പോഴാണോ മനസ്സിലായത്? അതാണ് ഞാൻ പറയുന്നത്, നെത്തോലി ഒരു ചെറിയ മീനല്ല. തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞോണ്ടേ അങ്ങേർക്ക് ഇപ്പൊ നല്ലതായിട്ട് കണ്ണു കാണത്തില്ല. ഗോവിന്ദ ഗോവിന്ദ. ഇതിന്റെ ഫ്രണ്ട് അവിടെ, ബാക്ക് അവിടെ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. സൂക്ഷിക്കണം, ഇതിന്റെ സ്വിച്ചൊക്കെ ഇളകി ഇരിക്കുക. ദൈവമേ, ആദ്യമായിട്ട് ആന്റിനെ ഉള്ള വാഷിംഗ് മെഷീൻ കാണുന്നത്. നിങ്ങളാണുങ്ങൾക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ബബിൾകം പോലെയാ. അതെന്താടി ബബിൾകം? ചുമ്മാ വായിലിട്ട് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും, മധുരം തീരുമ്പോ അങ്ങ് തുപ്പിക്കളയും. അതല്ലടി, ഒന്ന് വീർപ്പിച്ചിട്ട് ഞാൻ തുപ്പിക്കളയും. അയ്യോ, പഴയത് പോലെ ഒന്ന് നിക്കാ. പഴയത് പോലൊന്നും വയ്യ, എന്നാലും നോക്കാം. ഗോവിന്ദ ഗോവിന്ദ സരിഗമനി. മോളെ, 6 മാസമായി ഞാൻ ഇതൊന്ന് കഴുകി, മോടെ വാഷിംഗ് മെഷീനിലിട്ട് ഇതൊന്ന് കഴുകി തന്നു. ഇത് കത്തിക്കുന്നല്ലേ നല്ലതാ. അമ്മാവാ, ഇത് വാഷിംഗ് മെഷീൻ അല്ല, ഫ്രിഡ്ജാ. കലികാലം, ഇപ്പോഴത്തെ ഫ്രിഡ്ജിന് വരെ താടിയും മീശയൊക്കെ ആയി. ഞാൻ പോയി ഒരു കഷ്ണം വരിക്കച്ചക്ക എടുത്തോണ്ട് വരാം. അല്ല, കേടാകാതെ ഫ്രിഡ്ജ് വെക്കാല്ലോ. ഈ കിളവൻ എല്ലാം കൊണ്ട് പോവും. ഗോവിന്ദ ഗോവിന്ദ സാഗര സരിഗമനി. സുഗന്ധി സുഗന്ധിയേ സുഗന്ധി. അയ്യോ ചേട്ടൻ, തിരിച്ചെടുക്കേ.
എന്താടിയത്? അയ്യോ ചേട്ടാ, ഇത് നമ്മുടെ അലമാര. അയ്യോ, പറ്റിക്കാൻ നോക്കുന്നു. ഇത് ഷർട്ട് തൂക്കാനുള്ള ഹാങ്ങർ. എന്റെ ദൈവമേ, ഇന്ന് നിങ്ങൾ ഫിറ്റ് ആല്ലേ? അപ്പൊ ഇന്നും കൊച്ചിന് പാല് മേടിച്ചില്ല അല്ലേ? പൈസ ഇല്ല. പൈന്റ് എടുക്കാൻ നിങ്ങളുടെ കാശുണ്ടല്ലോ. പൈന്റ് മേടിക്കാൻ പകുതി മതി, ബാക്കി ഷെയർ ഇടാൻ ആളുണ്ട്. നാളെ പോലെ നിന്റെ കൊച്ചിനോട് പാലിന്റെ ഷെയർ കൊണ്ടുവരാൻ പറ. പണ്ട് ആക്രി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളെ കൂടെ ഇറങ്ങി വരാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ലൈൻമാനായി ജോലി കിട്ടിയപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ട. ഇടി, ആക്രി കച്ചവടം ചെയ്തോണ്ടിരുന്നപ്പോ പൊട്ടിയതും ചളങ്ങിയതും ഒക്കെ ഞാൻ എടുക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യം ഇല്ല. എന്റെ ദൈവമേ, എനിക്ക് ഈ വിധി വന്നല്ലോ. ഞാൻ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചതാ നിന്നോട്. എന്നെ കെട്ടുന്ന ആൾ ശക്തിയുള്ളവനായിരിക്കണം, അമാനുഷികനായിരിക്കണം. പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് ഈ ലോകം മുഴുവൻ പറക്കുന്നവനാവണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചതാ. എന്റെ പരിചയത്തിൽ ഇപ്പൊ അങ്ങനെ ഒരാളെ ഉള്ളൂ. അതാര്? മിന്നൽ മുരളി. എന്നാ പിന്നെ ഞാൻ അങ്ങ് മറയട്ടെ. നിന്റെ അച്ഛൻ സ്ത്രീധനമായിട്ട് എന്ത് തന്നു? എന്ത് തന്നു? കെട്ടിപ്പറക്കി പൊക്കോളണം. കെട്ടിപ്പറക്കി പൊക്കോളണം. എന്തൊക്കെയാടി അളി പറയുന്നത്? ഇത് സ്ഥിരം പറയുന്നതാ. എനിക്കിതൊക്കെ ഇപ്പൊ മനപ്പാടവാ. ഇനി ചേട്ടൻ അതെടുത്ത് മാറ്റിക്കോ. എടുക്കരുത്. ഞാനിട്ട പോസ്റ്റ് ഞാൻ തന്നെ എടുക്കും. ഇനി പേടിക്കണ്ട, ഉറക്കത്തിലേക്ക് പോവാ ചേട്ടാ. എന്റെ ചക്കരേ, ഞാൻ നിന്നെ കൊത്തിക്കൊണ്ട് പറക്കട്ടെ. പറക്കുന്നത് കൊള്ളാം, പക്ഷെ 11 KV ലൈനിൽ തട്ടരുത്, കഴിഞ്ഞു പോകും. കൂടെ പീസും. ഇനി ശരിയായ ബോധം വരെ 3 മണിയെങ്കിലും ആകും. ചേട്ടൻ 2 മണിക്ക് തന്നെ പോണേ. അപ്പൊ ഞാൻ 2 മണിക്ക് തന്നെ പോകും. എങ്ങനെ പോയാലും ഞാൻ അറിയും. ഈ പഞ്ചായത്തിൽ ഞാൻ അറിയാണ്ട് കറണ്ട് പോകില്ല. ഐ ആം എ ലൈൻമാൻ. ചേട്ടാ, എന്റെ പൊന്നാരേ. എടി, ഇയാൾ എന്തിനാടി ചിരിക്കുന്നത്? അത് സ്ഥിരം കാണുന്ന സ്വപ്നം കാണുന്നതാ. അയ്യോ, എന്റെ ഭാര്യയുടെ അച്ഛൻ ചാത്ത്, ഞാനിന്ന് ചിരിച്ച് ചാവും. ഇനി നമ്മുടെ നിമിഷങ്ങൾ വിലപ്പെട്ടതാടി. നീ ഇങ്ങ അടുത്തു വാ, വാടി. എന്നിട്ട് അപ്പുറത്തെ വീട്ടില് കണക്ഷൻ കൊടു. ഡ്യൂട്ടീസ് ഡ്യൂട്ടി. എന്റെ പൊന്നെ, എന്താ കുട്ടാ? ഞാൻ നിനക്കൊരു ഉമ്മ തരട്ടെ? കൊടുത്തോ, പക്ഷെ അഡീഷണൽ ബില്ല് വരും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മീറ്റർ റീഡിംഗ് നോക്കും. എന്ത് നോക്കിയാലും ശരി, ഞാൻ ഉമ്മ കൊടുക്കും. ഒന്ന് മുള്ളിയേച്ച് കിടക്കാം. മറന്നുപോയോ? ഇത് ചേട്ടന്റെ ഷർട്ട് തൂക്കുന്ന ഹാങ്ങർ അല്ലേ? പറ്റിക്കാൻ നോക്കുന്നു. ഇത് അലമാര. അപ്പൊ ഞാൻ പൈസ എടുക്കാതിരിക്കാൻ വേണ്ടി നീ ഗോദ്രേജിന്റെ പുതിയ പൂട്ടിട്ട് അങ്ങ് പൂട്ടി അല്ലേടി. അയ്യോ, ഇനി ചേട്ടൻ ഇവിടെ നിന്ന പ്രശ്നാവും. പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വാ. അയ്യോ, 3 മണിയായി, അങ്ങനെ ഇപ്പൊ ഉണരും. സുന്ദി, സുന്ദി, എഴുന്നേക്ക്. എന്താ ചേട്ടാ? നീ നേരത്തെ എഴുന്നേറ്റ. എന്താ ചേട്ടാ? ആ അണ്ണന് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നീ ഒരു സ്ട്രോങ് ചായ കെട്. അയ്യോ ചേട്ടാ, ഇത് അലമാര. എനിക്കെന്താടി പ്രാന്താണ? മനുഷ്യനെ കാണിച്ചു തന്നിട്ട് അലമാരാണോ? ആരടാ നീ? അത് ചേട്ടാ, പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കഷ്ടപ്പാട് കണ്ട് പ്രത്യക്ഷപ്പെട്ട ദൈവമായത്.
സത്യം. ദൈവത്തിന് എന്താടി മത്തിയുടെ ഒരു നാറ്റം? ഞങ്ങൾ ദൈവങ്ങൾ എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. ആണോ? എനിക്ക് വാ, നമുക്ക് ഒരുമിച്ച് പോസ്റ്റിൽ കയറാം. ഞങ്ങൾ കയറാറില്ല, സമയമെടുത്തവരെ പോസ്റ്റിൽ കയറ്റാറേ ഉള്ളൂ. എന്താടാ ഇവിടെ ഒരു ബഹളം? ഗോവിന്ദ ഗോവിന്ദ. അച്ഛാ, ദൈവം എനിക്കറിയാടാ മോനെ, നീ അച്ഛനെ ദൈവത്തെ പോലെയാ കാണുന്നെന്ന്. അച്ഛനെ അല്ല, ഒറിജിനല് ദൈവം വന്നിരിക്കണ്, അത് മീങ്കാരന്റെ വേഷത്തില്. അപ്പൊ നമ്മുടെ സമയം തെളിഞ്ഞട മക്കളെ. ഇവിടെ മിനിഞ്ഞ എന്നൊരു ദൈവം നമ്മുടെ ഓട്ടോക്കാരൻ സുരേഷിന്റെ രൂപത്തിൽ വന്നു. അതിന്റെ തലേന്ന് ഈ ദൈവം തെങ്ങുകയറ്റക്കാരൻ മണിയന്റെ രൂപത്തിൽ വന്നു. എന്തിനേറെ പറയുന്നു, നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ രൂപത്തിലും ദൈവം ഇവിടെ വരാറുണ്ട്. എന്റെ മോനെ വാസു, ഓ നീ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ തൊട്ടിലി പോയി നിന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണം. ഓ, ഇതിലേതെങ്കിലും ഒരു ദൈവത്തിന്റെ മുഖമായിരിക്കും അതിന്. ദേവേന്ദ്രനെ കണ്ടതിൽ വളരെ സന്തോഷം. നീ വന്നേ. എന്താ ചേട്ടാ? ആ കൊച്ചിനെടുത്ത് ദേവേന്ദ്രന്റെ കൈ കൊടുക്ക്. ഇനി രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് നിന്നേ. എന്തിനാളിയാ സെൽഫി എടുക്കാനാ? അലിയ ദേവേന്ദ്ര, എന്നും ഇങ്ങനെ ഉർവശിയും രംഭയും തിലോത്തമയായിട്ട് സുഖിച്ച് കറങ്ങി നടന്നാ മതിയോ? നിനക്കും വേണ്ട ഒരു കുടുംബം എങ്കിൽ ഇതിനെ കൊണ്ടങ്ങ് പോയിക്കോ. ആച്ചാമുട്ടം ശശിയെ, ഈ വാഷിംഗ് മെഷീന്റെ സ്വിച്ച് ഒക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. Thank you.